കിട്ടിയ വാഗ എന്തായാലും നല്ല അസൽ വാഗയാണ്. ചേട്ടൻ നമ്മുടെ കൂടെ ഉള്ളൊരു ചേട്ടന് കിട്ടിയ വാഗയാണ്. അതാണ് സാധനം. പിന്നെ വലക്കകത്തുനിന്ന് പുറത്തേക്ക് എടുക്കാൻ പേടിയാ. എന്നാ വലുതാന്ന് നോക്കി, വലിയ വാഴയാണ്. ഇങ്ങനത്തെ വാഴയൊക്കെ വേണം അടിക്കാൻ. ചെറിയ മീനങ്ങാത്ത കിടപ്പുണ്ട്. പക്ഷേ ഉണ്ടോ അതിങ്ങനെ കിടക്കുക. രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇതിന് പിടിക്കുന്ന വീഡിയോ കിട്ടണം, സൂപ്പറാണ്. പക്ഷേ നമ്മളത് എടുക്കാൻ പോയി കഴിഞ്ഞത് ചെറിയ മീൻ ഉണ്ട്, വാഴയുണ്ട്. അങ്ങനെ വലക്കകത്തോടെ വീഡിയോ എടുക്കാൻ പറ്റും. ഉണ്ടാ നല്ല നല്ല വലിയ ഒരു വാഗയാണ്. വലിയ വാഗ കണ്ടോ നമുക്ക്. ഇങ്ങനെ കാത്ത് കാത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. കാത്തിരുന്ന് കാത്തിരുന്നിട്ടാണ് കിട്ടുക. അയ്യോ അതിനൊക്കെ വാർത്ത.
ണ്ടാ നീർക്കാക്ക വന്നു, അത് വന്നു ഇനി ഒറ്റ മീൻ ഇവിടെ എടുക്കത്തില്ല. അതിന് ഒന്ന് രണ്ട് മൂന്ന് ആണ്ടറി, ഒന്ന് രണ്ട് മൂന്നാമത് ചൂണ്ട എറിയുന്നു, നാലിരിക്കുന്നു, അഞ്ചിരിക്കുന്നു, ആറാമത് എറിയുന്നു, ആറെറിഞ്ഞ് ഏഴാമത് എറിഞ്ഞ് എട്ടിരിക്കുന്നു, ഒമ്പതിരിക്കുന്നു, പത്തങ്ങായിട്ട് സാധാരണ ചൂണ്ടയായിട്ട് ചേട്ടൻ നിൽക്കുന്നു, അപ്പുറം നീല പാൻ്റെ ഏട്ടൻ പതിനൊന്ന് വരുന്ന് പതിനൊന്ന് പേര് പന്ത്രണ്ടാമത്തെ ആളിതാ ചൂണ്ടയൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നോളൂ, നമ്മുടെ ചൂണ്ടയാണ് ഈ അറ്റത്തിരിക്കുന്നത്, ചൂണ്ടയുടെ വെച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ആളില്ലായിരിക്കുന്ന ചൂണ്ടയാണ് നമ്മുടെ ചൂണ്ട. ഇനി രണ്ട് പേർ കൂടി ഇടാനുള്ള ഗ്യാപ്പുണ്ട്, അതിൽ 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് അത് ഫില്ലാവും. ഇതാ ഇരണ്ടെന്ന് പറയുന്ന സാധനം കണ്ടോ പൊങ്ങുന്നത്, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മീൻ കിട്ടത്തില്ല. ഈ രണ്ടാമായിരിക്കുന്ന ചേട്ടനാണ് വാഹ കിട്ടിയത്. എടാ കുഞ്ഞ, നമ്മുടെ ചൂണ്ടയുടെ തീറ്റ തീർന്നു കാണുമോ? മാറ്റിയിടുവാണ് നമുക്കത് മാറ്റിയിടായിരുന്നു കേട്ടോ. നമ്മളിതിൻ്റെ അടിക്കൂടെയാണ് ഇപ്പോൾ എടുത്താൽ വരുത്തുന്നത് ചേട്ടൻ. രണ്ട വീണ്ടും പൊങ്ങി നിൽക്കുന്നത് കണ്ടാ.
Alright.